വായ്പാ കുടിശ്ശികക്കാർക്ക് ആശ്വാസവുമായി കട്ടക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. സഹകരണ ബാങ്കുകളിലെ കുടിശ്ശിക നിവാരണത്തിന് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ച നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ ഭാഗമായി സെപ്റ്റംബർ 30 വരെ ബാങ്കിൽ വായ്പ അടച്ചു തീർക്കുന്നവർക്ക് വൻപിച്ച ഇളവാണ് ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിഴപ്പലിശ ഒഴിവാക്കിയും പലിശ ഇളവ് ലഭ്യമാക്കിയും വായ്പ തിരിച്ചടയ്ക്കാം. ഗുരുതര രോഗം ബാധിച്ചവർക്കും വായ്പ എടുത്തയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവകാശികൾക്കും പരമാവധി ഇളവ് നൽകി കുടിശ്ശിക ഒഴിവാക്കാനും ബാങ്ക് അവസരമുണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്കുള്ള ഇളവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കട്ടക്കോട് ബാങ്ക് ശാഖകളുമായി ബന്ധപ്പെടുക. കോൺടാക്ട് നമ്പർ 04712290285. ഇമെയിൽ ഐ ഡി kattakodu.scb@gmail.com. വെബ്സൈറ്റ് www.kattakodu.scb.org. നമസ്കാരം എല്ലാവർക്കും. നന്മ നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നമ്മൾ മലയാളികൾ ഏതാണ്ട് 2 വർഷത്തോളം നീളുന്ന കോവിഡിൻ്റെ ഭയാനകതയിൽ നിന്ന് കോവിഡിൻ്റെ ഭീകരതയ്ക്കെല്ലാം അവധി കൊടുത്തുകൊണ്ട് എല്ലാം മറന്ന് വീണ്ടും ഓണാഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണക്കാലം എന്ത് ത്യാഗം സഹിച്ചാലും കണം വിറ്റും ഓണമുണ്ണണം എന്ന പഴമൊഴിയെ ഓർമ്മിപ്പിക്കുമാറ് മലയാളികൾ ദീർഘനാളത്തെ ജീവിതത്തിലെ വൈഷമ്യങ്ങൾക്ക് ശേഷം ചെറിയ ഒരു ഇടവേള കിട്ടിയപ്പോൾ അതിൽ നിന്നുള്ള സമ്പാദ്യം എടുത്തുകൊണ്ട് ഓണം ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങ് കൂടെ വന്നപ്പോൾ സാധാരണക്കാരനും ഒരു ഓണം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. നമ്മൾ ഈ ഓണനാളിൽ ഈ നാടിനോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റം കാണുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജനപ്രതിനിധികൾക്കെല്ലാം അങ്കലാപ്പാണ്. ജനങ്ങളുടെ കൂട്ടം കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാണ്. കാരണം കഴിഞ്ഞ മഹാമാരിക്കാലം അത്രത്തോളം ത്യാഗോജ്ജലമായ ഉറക്കമില്ലാത്ത രാത്രികളാണ് ജനപ്രതിനിധികൾക്കെല്ലാം സമ്മാനിച്ചത്. അതുകൊണ്ട് ഈ നാടിനോട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് ആഘോഷങ്ങളെല്ലാം വീടിൽ ഒതുക്കുവാനും അതുപോലെ തന്നെ തിക്കും തിരക്കും പരമാവധി ഒഴിവാക്കാനും കച്ചവട സ്ഥാപനങ്ങളിൽ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ അല്ലെങ്കിൽ പരമാവധി സമയം കുറച്ച് വിനിയോഗിച്ചുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങളിൽ പോയി വരാനും അങ്ങനെ സന്തോഷപരമായി ഈ ഓണം ആഘോഷിക്കാൻ, ഓണക്കാലം കഴിഞ്ഞാലും ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് ജീവിതം പഴയ രൂപത്തിൽ ഈ കോവിഡ് കാലത്തിൻ്റെ മുൻപിലുള്ള ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാവരും സാമൂഹിക അകലവും മാനസിക ഐക്യവും പാലിച്ചുകൊണ്ട് ഈ ഓണം ആഘോഷിക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. മലയാളികളുടെ ഉത്സവകാലം, വിളവെടുപ്പിൻ്റെ ഉത്സവകാലമായ ഓണക്കാലം, കോവിഡ് എല്ലാ വിളവുകൾക്കും ഇടയ്ക്കൊരു ഇടവേള കൊടുത്തുവെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വരുന്നാളുകളിൽ കുറേ കൂടി ഊർജസ്വലമായി പ്രവർത്തിക്കുവാനും സന്തോഷകരമായി ജീവിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയുന്ന തരത്തിൽ ഈ ഓണം ആഘോഷിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട്